അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്തു ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുതിരുത്തലിലെ പ്രവാചകന്റെ മാതൃകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ക്ഷമയുടെ ഉന്നതമായ പാഠങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെന്ന നിലയിൽ പ്രബോധനത്തിൻ്റെ ഭാഗമാണ് ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ വരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത്. ഏതൊരു പ്രബോധകനും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അവിടെ ഏറ്റവും സുന്ദരമായി ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടാകണം. ആദ്യത്തിൽ ക്ഷമിക്കാൻ, വികാരങ്ങൾ കടിമപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയതിന് ശേഷം തെറ്റുതിരുത്തുന്നതിനേക്കാൾ, ഖേദിക്കുന്നതിനേക്കാൾ ക്ഷമ തുടക്കത്തിലേ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. ദേഷ്യത്തിൻ്റെ ആദ്യം ഭ്രാന്താണ്, അതിൻ്റെ അവസാനം ഖേദമാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ പ്രതികരിക്കുന്നതിനപ്പുറം, അങ്ങനെ പ്രതികരിച്ച് പിന്നീട് ഖേദിക്കുന്നതിനപ്പുറം തുടക്കത്തിലെ ക്ഷമിക്കുക എന്ന ഒരു ശീലം നമുക്ക് വേണം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീയുടെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇംറാഅത്തിൻ തബ്ഖി ഇൻദ ഖബർ, അവരൊരു ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. അതാലോചിച്ചുകൊണ്ട് ആ വിയോഗത്തിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുകയാണ് അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറയുന്നു, ഇത്തഖില്ലാ വസ്ബിരി, പെണ്ണെ നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, ക്ഷമിക്ക്. പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗത്തിൽ, വേർപാടിൽ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല, ക്ഷമിക്കാൻ കഴിയണം. അതിന് വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നറിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിക്കുകയാണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്. പിന്നീട് ഞാൻ പ്രവാചകനോടാണ് സംസാരിച്ചത് എന്നറിഞ്ഞപ്പോൾ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തുകയും അവരുടെ തെറ്റ് ഏറ്റുപറയുകയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ പഠിപ്പിച്ചു, ഇന്നമ സബർ ഇൻദ സദമത്തിൽ ഊല, എല്ലാം കഴിഞ്ഞിട്ടുള്ള ക്ഷമയല്ല, പറയേണ്ടത് പറഞ്ഞ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ച് ചെയ്യേണ്ടത് ചെയ്ത് അതിനുശേഷമുള്ള ഖേദമല്ല, മറിച്ച് തുടക്കത്തിലെ ക്ഷമിക്കാൻ, ആദ്യഘട്ടത്തിൽ ക്ഷമ കൈവരിക്കാൻ സാധിക്കണം. നമുക്കും വലിയ പാഠങ്ങളാണ് ഈ ഒരു വാക്കിലുള്ളത്. പല കുടുംബ പ്രശ്നങ്ങളും പല കുടുംബത്തിലുള്ള തകർച്ചക്കും കാരണം നമ്മുടെ എടുത്തുചാട്ടമാണ്, കോപമാണ്, അറിയാതെ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകളാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആദ്യത്തിൽ, തുടക്കത്തിൽ ക്ഷമ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചു, പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ക്ഷമയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 1-ാം തീയതി മുതൽ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അക്രമങ്ങളും പരിഹാസങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കുടുംബത്തെ വിളിച്ചുകൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ഉന്നതമായ ആദർശം ഗുണകാംക്ഷയോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തപ്പോ അബൂലഹബിന്റെ പ്രതികരണം, തബ്ബല്ലഖയാ മുഹമ്മദ്, മുഹമ്മദെ നീ നശിച്ചു പോകട്ടെ, നിനക്ക് നാശം, ലിഹാദാ ജമഅതന, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? അബൂലഹബ് പരിഹാസങ്ങളുടെ ഉദ്ഘാടനം കഴിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള അവരുടെ അക്രമങ്ങൾ തുടങ്ങുകയാണ്. പിന്നീട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവിടെയെല്ലാം ക്ഷമയുടെ, മാന്യതയുടെ ഉന്നതമായ പാഠങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉഖബത്ത് ഇബ്നു അബീ മുഈദ്, ഉറൈശിയായിട്ടുള്ള മുശ്രിക്കീങ്ങളുടെ നേതാവായ ആ മനുഷ്യൻ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരഭാഗങ്ങൾ, ഫഅഖദഹു വവളഅഹു ബൈന കതിഫൈ, അത് എടുത്തുകൊണ്ടുവരികയും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ വെക്കുകയുമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ചീഞ്ഞളിഞ്ഞ മാംസം കൊണ്ടുവെക്കുകയും വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദുൻ മാ യർഫഉ റഹ്സഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയാതെ നമസ്കാരത്തിൽ ആ ചീഞ്ഞളിഞ്ഞ മാംസവുമായി സുജൂദിൽ കിടക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് ഒരാൾ കാണുകയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് എത്തി
അവർ വിവരമറിയിക്കുകയും ചെയ്യുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ അരികിലേക്ക് ഓടിയെത്തി തന്റെ ഉപ്പയുടെ ശരീരത്തിൽ ശത്രുക്കൾ കൊണ്ടുവച്ച ആ മാംസഭാഗങ്ങൾ എടുത്തു മാറ്റുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ ദയനീയമായ ഈ രംഗം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവർ പ്രവാചകന്റെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ പ്രതികാരങ്ങൾക്ക് പകരം, ചീത്തവാക്കുകൾ പറയുന്നതിനു പകരം മനോഹരമായി പുഞ്ചിരിക്കുന്ന, മനോഹരമായി ആ ഒരു രംഗത്ത് ക്ഷമ കൈവരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇസ്ലാം സ്വീകരിച്ച ഉടനെ പല രൂപത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കഅബയുടെ അരികിൽ വന്നിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം പിടിച്ചു കീറുകയും പ്രവാചകന്റെ കഴുത്തിൽ വസ്ത്രമിട്ട് മുറുക്കുകയും ഫഹനഖഹു ഹനഖൻ ശദീദ, പ്രവാചകന്റെ കഴുത്തിൽ വസ്ത്രമിട്ട് ശക്തമായി പ്രവാചകന് പിന്നെ പ്രയാസമുണ്ടാക്കുന്ന മക്ക മുശ്രിക്കീങ്ങളെ കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അരികിലേക്ക് ഓടിയെത്തുകയും അതക്തുലൂന റജുലൻ അയഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ വധിക്കുകയാണോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന, ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കടന്നു വരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെയും ശത്രുക്കൾ ക്രൂരമായി ഉപദ്രവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവരെ, പാപങ്ങളായിട്ടുള്ള അടിമകളായിട്ടുള്ള സാധാരണക്കാരായ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണേണ്ടി വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുഭൂമിയിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ നഗ്നനാക്കി മരുഭൂമിയിൽ കിടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പാറക്കല്ലുകൾ കൊണ്ടുവെക്കുന്ന, ശരീരത്തിൽ ചാട്ടവാറുകൾ കൊണ്ട് പൊതിരത്തല്ലുന്ന രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണേണ്ടി വന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ സുമയ്യ റളിയല്ലാഹു തആല അൻഹ, യാസർ റളിയല്ലാഹു തആല അൻഹു, അമ്മ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ പ്രവാചകനെ അടുത്ത, പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ, അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ സ്വഹാബാക്കളിൽ പലരും പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് സഹായം, എപ്പോഴാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹായങ്ങൾ വരുന്നത്? ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്, ശക്തമായ പീഡനങ്ങളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്, സഹിക്കാവുന്നതിനപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു അവരുടെ പീഡനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, ഖദ് കാന മൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ കടിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് ചില വിഭാഗങ്ങൾ കടിഞ്ഞു പോയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ രണ്ടായി പിളർത്തിയ ചില മനുഷ്യന്മാർ, തൗഹീദിനു വേണ്ടി സംസാരിച്ച ചില ആളുകളെ ശത്രുക്കൾ, തൗഹീദിന്റെ ശത്രുക്കൾ രണ്ടായി വെട്ടി പിളർത്തിയിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലെ മാംസം കൊത്തിയെടുത്തവർ, ജീവനോടുകൂടെ അറുകൊല നടത്തിയവർ നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞു പോയിട്ടുണ്ട്. സുനാ മുതൽ ഹദറമൗത്ത് വരെ നിർഭയത്വത്തോടുകൂടെ നടന്നു പോകുന്ന, നിർഭയത്വത്തോടുകൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കടന്നു വരും. വലഖിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണോ, ധൃതി കാണിക്കുകയാണോ, സഹായം, അള്ളാഹുവിന്റെ സഹായം അരികിലാണ്, അധികം താമസിയാതെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കെത്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വർഷക്കാലം പട്ടിണിക്കിട്ടു, ഉപരോധമാണ്, ശക്തമായ ഉപരോധം. പ്രവാചകനെ മാത്രമല്ല, പ്രവാചകനിൽ വിശ്വസിച്ചവർ, പ്രവാചകന്റെ കുടുംബം എല്ലാവരെയും 3 വർഷം ഉപരോധിക്കുകയാണ്, ഭക്ഷണം നൽകാതെ, സഹായങ്ങൾ നൽകാതെ. പലപ്പോഴും മലഞ്ചെരുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും താമസിക്കുന്ന മലഞ്ചെരുവിൽ നിന്ന് പ്രവാചക അനുയായികളുടെ ചെറിയ കുട്ടികൾ പട്ടിണി കാരണത്താൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരയുന്ന അവരുടെ കരച്ചിലുകൾ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില സ്വഹാബാക്കൾ മൂത്രമൊഴിക്കുന്നതിനു വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് മണ്ണിൽ മരത്തിൻ്റെ വേര് കണ്ടപ്പോൾ, മരത്തിൻ്റെ തോൽഭാഗം കണ്ടപ്പോൾ അതെടുത്തു കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ട് കഴിക്കുന്ന
രംഗം പോലും, പട്ടിണിയുടെ തീക്ഷ്ണമായ രംഗങ്ങൾ പോലും അറബികളുടെ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്ര തീക്ഷ്ണമായ 3 വർഷക്കാലത്തെ ഉപരോധം കൊണ്ടുള്ള പരീക്ഷണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചവർ തന്നെ കദ്ദാബ് എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, അബുത്തർ എന്ന് വിളിച്ചു. പ്രവാചകന്റെ പിറകെ നടന്നുകൊണ്ട് പരിഹസിച്ചു. എവിടെ പ്രസംഗം നടത്തിയാലും എവിടെ ഉപദേശിച്ചാലും ഇറങ്ങിയ ഉടനെ ശത്രുക്കൾ കയറുകയും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ചെയ്തു. പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തടിച്ചിട്ടുണ്ട്. പല മക്കയിലെ നേതാക്കന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. പോകുന്ന വഴികളിൽ പരിഹാസത്തോടുകൂടെ കളിയാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പേരുകളും വിളിച്ച് നോവിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ, ഈ രൂപത്തിലുള്ള അക്രമങ്ങൾ നടക്കുമ്പോഴും ഓരോ മനുഷ്യരോടും മക്കയിലുള്ള മുഴുവൻ അറബികളോടും യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു, മനുഷ്യരേ ലാ ഇലാഹ ഇല്ലല്ല നിങ്ങൾ പറയണേ, തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാം, ലാ ഇലാഹ ഇല്ലല്ല നിങ്ങൾ പ്രഖ്യാപിക്കണേ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറയുന്ന ഗുണകാംക്ഷയുള്ള ക്ഷമയുടെ അങ്ങേയറ്റത്തെ പാഠം നമുക്ക് പഠിപ്പിച്ചു നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ സാധിക്കും. എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും എത്ര വലിയ ആക്ഷേപങ്ങൾ വന്നാലും തൗഹീദി രംഗത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ക്ഷമിക്കാൻ സഹിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പാഠം നമുക്ക് മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.